അദ്രസു സാദിസു പാഠം ആറ് ഹക്കു സൗജി അല സൗജത്തി ഹക്കു സൗജി അല സൗജത്തി ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള കടമകൾ ആ അപ്പൊ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ് സർപ്പാനം കഴിച്ചു അഞ്ഞി അവിടെ തന്നെയുള്ള കടമകൾ പറയാൻ പോണെ ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള കടമകൾ അസ്സിവാജു വിവാഹം എന്ന് പറഞ്ഞാൽ എന്താ അഖ്ദുൻ വസീഖുൻ റബത്തല്ലാഹു ബിഹി ബൈന റജുലിൻ വംറാഅത്തിൻ ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും ഇടയിൽ അള്ളാഹു ബന്ധപ്പെടുത്തിയ ഒരു കരാറാണെന്ത് വിവാഹം അല്ലെ അന്യ സ്ത്രീയും അന്യ പുരുഷനുമായിരുന്നവരെ അള്ളാഹു തആല ബന്ധിപ്പിച്ച ഒരു കരാറാണെന്ത് വിവാഹം വയസീറു കുല്ലു മിൻഹു ബിൻ നിക്കാഹി സൗജൻ ബഅദ അൻ കാന ഫർദൻ അവർ രണ്ടുപേരും ഒറ്റയായിരുന്നു ഇപ്പൊ ആരായി അവർ രണ്ടുപേരും ഇണകളായിത്തീർന്നു ഒറ്റയായിരുന്നവർ ഇപ്പൊ ആരായി ഇണകളായിത്തീർന്നു അതുകൊണ്ട് തന്നെ ഫലിദ കാന അല കുല്ലി മിൻ സൗജൈനി ഹുഖൂഖുൻ ലിസാഹിബിഹി ലാ ബുദ്ദ അയ്യർഗാഹാ അതുകൊണ്ട് തന്നെ രണ്ടുപേരും രണ്ട് സ്ഥലത്തായിരുന്നു രണ്ടുപേരുടെ സ്വഭാവം വ്യത്യസ്തമായിരിക്കും അല്ലേ വ്യത്യസ്തമായിരിക്കും ആ പാപ്പിച്ച സ്വഭാവം അവരെ ഉമ്മച്ചിക്ക് ഉമ്മച്ചിയോ അമ്മച്ചിക്ക് രണ്ട് സ്വഭാവം രണ്ട് സ്വഭാവമായിരിക്കും അതുകൊണ്ട് അവർ തമ്മിലുള്ള ആ സ്വഭാവം പരിഗണിച്ച് അവരുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുള്ളത് കൊണ്ട് അവർ തമ്മിൽ പല കടമകളും കടപ്പാടുകളും ഉണ്ട് അവ പരിഗണിക്കൽ അനിവാര്യവുമാണ് എന്തിന് ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ അപ്പൊ ഈ പാഠത്തിൽ പെട്ടത് ഹക്കു സൗജി ഭർത്താവിനോടുള്ള കടമകളാണ് പറഞ്ഞത് ഹക്കു സൗജി ഫർളും അലൽ മർഅത്തി ഫീ കുല്ലി വഖ്തി ഭർത്താവ് സ്ഥലത്തുണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ ഭർത്താവിനോട് എപ്പോഴും ഭാര്യ കടപ്പെട്ടിരിക്കണം അത് നിർബന്ധമായത് എപ്പോഴും ഏത് സമയത്തും ഭർത്താവ് നാട്ടിലുണ്ടാകട്ടെ ഉണ്ടാകാതിരിക്കട്ടെ പണിക്ക് പോയിരിക്കാകട്ടെ വീട്ടിലുള്ളതാകട്ടെ പ്രവാസിയാകട്ടെ അല്ലാത്തതാകട്ടെ എന്ത് വേണം ഭർത്താവിനോട് എപ്പോഴും കടമ ഉണ്ടാകണം കടപ്പാടുകൾ ഉണ്ടാകണം അതുകൊണ്ട് തന്നെ അവർ ഹറാമുൻ അലൈഹ ഭാര്യയ്ക്ക് ഹറാമാണ് മൻഉഹു മൻഉഹു മിൻ ഇസ്തിംതായിൻ ജായിസിൻ അനുവദനീയമായ സുഖമെടുക്കുന്നതിനെ തടയൽ ഭാര്യയ്ക്ക് ഹറാമാണ് വഅലൈഹ ഇജാബത്തു സൗജിഹ വഇൻ കാനത്ത് ഖരീഖത്ത ഫി അമലിൽ മൻസിലി വീട്ടിലെ അടുക്കളയിൽ പണിയെടുക്കുകയാണെങ്കിലും ഭർത്താവ് വിളിച്ചാൽ സെക്കൻഡിൽ എഴുതിക്കൊള്ളാം ആ വീട്ടില് പണിയെടുക്കുവാണ് മീന്റെ തല മുറിച്ചോണ്ടിരിക്കുകയാണ് എങ്കിലും ഭർത്താവ് വിളിച്ചാ വിളി കേട്ടോളണം അത് ഭാര്യയുടെ കടമയാണ് ഭാര്യയ്ക്ക് നിർബന്ധമായ കാര്യമാണ് അൻ തുസല്ലിയ ഹംസഹ അഞ്ചു നേരത്തെ നിസ്കാരം കൃത്യമായി നിസ്കരിക്കുക വതസൂമ സഹറഹ നോമ്പെടുക്കേണ്ട മാസം വന്നാൽ നോമ്പെടുക്കേണ്ട സമയങ്ങൾ നോമ്പെടുക്കുക വതഹ്ഫദ ഫർജഹ ഗുഹ്യസ്ഥാനം സൂക്ഷിക്കുക വതുത്തിയ സൗജഹ ഭർത്താവിനെ അനുസരിക്കുക വലാ തുക്സിറൽ ലഅന ശാപം വർദ്ധിപ്പിക്കരുത് വലാ തക്ഫിറുൽ അശീറ ഭർത്താവിനെ നന്ദികേട് കാണിക്കരുത് ഭർത്താവിനോട് നന്ദികേട് കാണിക്കരുത് ഇങ്ങനെയൊക്കെ നിയമം ചെയ്യണം കടമകളാണ് എന്തൊക്കെയാ ഭർത്താവ് ക്ഷണിച്ചാൽ ഉത്തരം നൽകുക പിന്നെ അഞ്ചു നേരം കൃത്യമായി നിസ്കരിക്കുക നോമ്പെടുക്കേണ്ട മാസം വന്നാൽ നോമ്പെടുക്കാൻ പറ്റുന്നതാണ് നോമ്പെടുക്കുക ഗുഹ്യസ്ഥാനം സൂക്ഷിക്കുക ഭർത്താവിനെ വഴിപ്പെടുക ശാപം വർദ്ധിപ്പിക്കാതിരിക്കുക നന്ദികേട് കാണിക്കാതിരിക്കുക ഭർത്താവിനോട് ഫനക്കൂലു അപ്പോൾ നമ്മൾ പറയും ദേഷ്യം വരുമ്പോഴേ ഭാര്യ പറയും ആരോട് ഭർത്താവിനോട് എന്ത് പറയും മാ റഅയ്തു മിൻക ഖൈറം ഖത്തു ഇന്ന് വരെ ഒരു നന്മ ഒരു നല്ല കാര്യം നീ എനിക്ക് ചെയ്തിട്ടില്ല
അല്ലെ, കല്യാണം കഴിഞ്ഞ 10 വർഷമായി. ആ ആരെ കാപ്പാവ് കൊടുത്ത? കെട്ടിയവൻ. ആരാ വസ്ത്രം മേടിച്ചു കൊടുത്ത? കെട്ടിയവൻ. ആരാ ആവശ്യമായ മരുന്ന് മേടിച്ചു കൊടുത്ത? ഭർത്താവ്. അണ്ണന് ദേഷ്യം വരുമ്പോൾ പറയും, ഓ ഇത്രയും വർഷമായിട്ടും ഒരു നല്ല കാര്യം എനിക്ക് വേണ്ടി ചെയ്തിട്ടില്ല എന്ന് പെണ്ണുങ്ങൾ പറയൂന്ന്. അപ്പൊ അങ്ങനെയൊന്നും പറയരുത് കേട്ടോ, അത് നന്ദികേടാണ്. ആ നബിയെ സായിലുള്ള ഹുദൈ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പുറപ്പെട്ടു എങ്ങോട്, ഫീ അല്ലഹ ഔ ഫിത്രിൻ ഇൽ മുസല്ല, ഒരു ചെറിയ പെരുന്നാളിനാണോ അല്ല വലിയ പെരുന്നാളിനാണോ, നിസ്കരിക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു പെരുന്നാൾ ദിവസമാണത്, ചെറുതാകാം വലുതാകാം കൃത്യമായിട്ട് ഓർക്കുന്നില്ല ആറാവി. അങ്ങനെ മറ അലൻ നിസായി, പോകുന്ന വഴിക്ക് ഒരുപാട് പെണ്ണുങ്ങൾ നിൽക്കുവാൻ നിബിതങ്ങൾ ആ പെണ്ണുങ്ങളോട് പറഞ്ഞു. എന്ത്? യാ റസൂലല്ലാ, അല്ലാഹു റസൂലേ. ആ പെണ്ണുങ്ങൾ പറഞ്ഞു, ആ നിബിതങ്ങൾ പറഞ്ഞു, യാ മാഅശറൽ നിസാ, അല്ലയോ സ്ത്രീ സമൂഹമേ, അല്ലയോ സ്ത്രീ സമൂഹമേ, തസദ്ദഖ്ന, നിങ്ങൾ സദഖാ ചെയ്യണം കേട്ടോ. നിബിതങ്ങൾ പോവ, എങ്ങടെ പോണത്? പെരുന്നാമസ്കരിക്കാൻ അല്ലേ, പെരുന്നാമസ്കരിക്കാൻ പോവാണ്. അപ്പൊ ആരെ കണ്ടത്? പെണ്ണുങ്ങളെ കണ്ടത്. ആ പെണ്ണാമസ്കാരം ആരും വന്നു? പെണ്ണുങ്ങളും വന്നു അല്ലേ. അങ്ങനെ ആ പെണ്ണാമസ്കാരത്തിൽ ആരും വന്നു? അങ്ങനെയല്ല, നിബിതങ്ങൾ പെരുന്നാമസ്കാരത്തിന് വേണ്ടി പോയപ്പോ നിബിതങ്ങളുടെ പെരുന്നാമസ്കാരമുള്ള ദുആകളിലും മറ്റും പങ്കെടുക്കാൻ ആര് പോയിരുന്നു? നിബിതങ്ങളുടെ ദുആണല്ലോ, ഉത്തരം കിട്ടുമെന്ന് ഉറപ്പാണല്ലോ. അപ്പൊ നിബിതങ്ങളുടെ ദുആയിൽ പങ്കെടുക്കാനോ അല്ലെങ്കിൽ നിബിതങ്ങളുടെ പ്രസംഗം കേൾക്കുവാനോ പോയതാണ്. അങ്ങനെയാണ്, ആ അങ്ങനെ പോയപ്പോൾ ഒരുപാട് പെണ്ണുങ്ങളുണ്ട്. പെണ്ണുങ്ങളോട് പറഞ്ഞു, യാ മാഅശറൽ നിസാഇ, അല്ലയോ സ്ത്രീ സമൂഹമേ, തസദ്ദഖ്ന, നിങ്ങൾ സദഖ ചെയ്യണം കേട്ടോ, നിങ്ങൾ സദഖ ചെയ്യണം. കാരണം എന്താ? ഫഇന്നി ഉരീതുക്കുന്ന അക്സറ അഹലിൽ നാരി, നരകത്തിൽ ഞാൻ അധികവും കണ്ടത് നിങ്ങളെയാണ്. നിബിതങ്ങൾ പറയാണ്, ഞാൻ ഇസ്രാഇൽ മഹാരാജ് പോയപ്പോ എന്നെ നരകം കാണിക്കപ്പെട്ടു, ഞാൻ നോക്കുമ്പോ നരകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടത് സ്ത്രീകളെയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതിന് പരിഹാരമായിട്ട് ചെയ്യേണ്ട പണി എന്താ? സദഖ ചെയ്യുക, സദഖ ചെയ്യുക. നീ പറയാണ്, ഞാൻ നരകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടത് നിങ്ങളെയാണ്, അതുകൊണ്ട് സ്വർഗത്തിൽ പോകാനുള്ള വഴി എന്ത് ചെയ്യുക? സദഖ ചെയ്യുക. കുല്ല, അപ്പോൾ ആ പെണ്ണുങ്ങൾ നിബിതങ്ങളോട് ചോദിച്ചു, വബിമാ, എന്താ വെച്ചേ, വബിമാ, എന്തുകൊണ്ടാണ് നബിയെ ഞങ്ങൾ നരകത്തിൽ പോയത്? ആ കാരണം കിട്ടണല്ലോ, കാരണം പറഞ്ഞു പോയാൽ മതിയോ, ഞങ്ങൾ എന്തുകൊണ്ടാണ് നരകത്തിൽ പോകാനുള്ള കാരണം? കാല, നബിതങ്ങൾ പറഞ്ഞു, രണ്ട് കാരണം പറഞ്ഞത്. ഒന്ന്, തുക്സിർന്ന, സ്ത്രീകൾ ശാപവാക്കുകൾ വർദ്ധിപ്പിക്കുന്ന വിഭാഗമാണ് അല്ലേ, ശാപവാക്കുകൾ വർദ്ധിപ്പിക്കുന്ന വിഭാഗമാണ്. കൊച്ചു പറഞ്ഞാൽ കേട്ടില്ല അല്ലേ, വീട്ടില് മക്കൾ പറഞ്ഞാൽ കേൾക്കൂല അല്ലെ, എന്ത് പറയും ചേച്ചി? ഓ അവന്റെ ഒടുക്കത്തി ആവൻ പറയില്ലേ, ആ അങ്ങനെ പറയാൻ പാടാണ്. ശാപവാക്കുകൾ വർദ്ധിപ്പിക്കുന്നവരാണ് സ്ത്രീകൾ എന്ന് ഒരു കാരണം. രണ്ടാമത്തെ കാരണം, ഭർത്താവിനോട് നന്ദികേട് കാണിക്കുന്നവരാണ് അല്ലേ. ഭർത്താവ് എന്തേനോ ഭക്ഷണം വാങ്ങിച്ചു തന്ന് പണിക്ക് പോയി, ഭക്ഷണം വാങ്ങിച്ചു തന്ന്, വസ്ത്രം വാങ്ങിച്ചു തന്ന്, ആശുപത്രി കൊണ്ടുപോയി, എല്ലാം നോക്കുന്ന ഭർത്താവിനോട് നന്ദികേട് കാണിക്കരുത്. ഭർത്താവ് ചിലപ്പോ ദേഷ്യപ്പെട്ടെന്നിരിക്കും, അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തത് ചെയ്തെന്നിരിക്കും, എന്നാലും എന്ത് ചെയ്യണം, സഹിച്ച് കൂടെ ജീവിക്കണം. കാരണം ഭക്ഷണം വാങ്ങിച്ചു തന്ന ആളാണല്ലോ, വസ്ത്രം വാങ്ങിച്ചു തന്ന ആളാണല്ലോ, തടുതല പറയരുത് എന്ന്. അപ്പോ രണ്ടാമത്തെ കാരണം, നന്ദികേട് കാണിക്കരുത്. ഒന്നാമത്തെ കാരണം, ശാപം വർദ്ധിപ്പിച്ചത് കൊണ്ടാണ്. രണ്ടാമത്തെ കാരണം, നന്ദികേട് കാണിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ സദഖ കൂടുതൽ ചെയ്യണേ. നിബിതങ്ങൾ വീണ്ടും പറഞ്ഞിട്ട് ബാക്കിയായിട്ട്, മാ റഅയ്തു മിൻ നാഖിസാത്തി അക്ലിൻ വദീനിൻ, ഈ രണ്ട് ദുസ്വഭാവം പെണ്ണുങ്ങൾക്കുണ്ട്, അത് കൂടാതെ നിങ്ങൾക്ക് എന്ത് ബുദ്ധിയിലും അതുപോലെ ദീനിലും കുറച്ച് ന്യൂനതയുള്ളവരാണ്. സ്ത്രീകൾ ബുദ്ധിയിലും അതുപോലെ ദീനിലും അല്പം ന്യൂനതയുള്ളവരാണ്. എന്നാലും അത് ഹബലിൽ ഉബ്ബിൽ ഹാസിമി മിൻ ഇഹ്ദാ കുന്ന, മനക്കടുത്തായ പുരുഷന്മാരെ നിസ്സാരമാക്കുവാൻ, എന്ന് വെച്ചാ
വലിയ വലിയ മനക്കരുത്തുള്ള പുരുഷന്മാർക്ക് എന്ത് അവർക്ക് അവരെ ഒന്ന് നിസ്സാരപ്പെടുത്തുവാൻ നിങ്ങൾ ഒരാൾ മതി. നിങ്ങൾ ഒരാൾ വിചാരിച്ച എത്ര വലിയ മനക്കരുത്തുള്ള പുരുഷനാണെങ്കിലും നിങ്ങളുടെ ആവശ്യം സാധിച്ച് തരും അല്ലെ. പെണ്ണൊന്ന് കരഞ്ഞാൽ മതി, എന്ത് ചെയ്യും ഭർത്താവ് സാധിച്ചു തരും. ആ അതാ പറഞ്ഞ ബുദ്ധിയും വെച്ച് ദീയം ഹ്രസ്വതയാണെങ്കിൽ തന്നെയും എന്ത് പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ മനക്കരുത്തുള്ള ഒരു പുരുഷന്റെ മനസ്സിനെ മാറ്റുന്നതിൽ നിങ്ങൾ ഒരാളുടെ കഴിവ് അപാരം തന്നെയാണ്. അപ്പോൾ ആ സഹോദരിമാര് ചോദിച്ചു, കുൽന വമാ നുക്സാനു ദീനന വഅഖ്ലിന യാ റസൂലുള്ളാ, നബിയെ ഞങ്ങളുടെ ദീനും ബുദ്ധിയും ഞങ്ങൾക്ക് കുറവാണെന്ന് പറഞ്ഞല്ലോ. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഞങ്ങൾ മന്ദബുദ്ധിയാണോ പറഞ്ഞത്? അങ്ങനെയാണോ? എന്താണ് ഞങ്ങള് പെണ്ണുങ്ങളെ നിബിതങ്ങളെ പെണ്ണുങ്ങളെ ആക്ഷേപിച്ചതാണോ? ഞങ്ങൾക്ക് ബുദ്ധി കുറവാണ്, ദീൻ കുറവാണെന്ന് ആ പറഞ്ഞുകൊണ്ട് ഉദ്ദേശം ഞങ്ങൾക്ക് മനസ്സിലായില്ല. എന്താ പറഞ്ഞത്? ഒരു സഹോദരി ചോദിച്ചു. ആ അപ്പോ നിബിതങ്ങൾ പറഞ്ഞു, മന്ദബുദ്ധിയാണെന്നോ അല്ലെങ്കിൽ ബുദ്ധി ഇല്ലാത്തതാണോ അല്ല പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? അലൈസ ഷഹാദത്തുൽ മർഅത്തി മിസ്ലു നിസ്ഫി ഷഹാദത്തിൽ റജുലി, ഇസ്ലാമിൽ സാക്ഷിയായിട്ട് വരുമ്പോ രണ്ട് പുരുഷന്മാർ സാക്ഷിയാകാം ഒരു കാര്യത്തിന് അല്ലേ, അല്ലെങ്കിലോ ഒരു പുരുഷനും രണ്ട് സ്ത്രീയും. അങ്ങനെയാ, ഒരാള് മോഷ്ടിച്ചു എന്നുള്ളതിൽ സാക്ഷി നിൽക്കുവാണ്. അങ്ങനെ ഒന്നെങ്കിൽ രണ്ട് പുരുഷന്മാർ വന്ന് പറയണം, ഞങ്ങൾ കണ്ടു അയാൾ മോഷ്ടിക്കുന്നത്, അല്ലെങ്കിൽ രണ്ട് പെണ്ണും ഒരു പുരുഷനും വന്ന് പറഞ്ഞു ഞങ്ങൾ മോഷ്ടിക്കുന്നത് കണ്ടു എന്ന്. അപ്പൊ ഇവിടെ ഒരു പുരുഷന്റെ സ്ഥാനത്ത് രണ്ട് സ്ത്രീകൾ വേണ്ടി വന്നു. കാരണം എന്താ? പെണ്ണുങ്ങൾക്ക് ചില മനക്കരുത്ത് കുറവാണ് അല്ലേ, ഒന്ന് പേടിച്ചാ ഓടിപ്പോ, പേടിപ്പിച്ച് ഓടിപ്പോ. അപ്പോ രണ്ട് പെണ്ണുങ്ങൾ ഉണ്ടെങ്കിലോ അവിടെ ഉറച്ചു നിൽക്കും അല്ലേ. സാക്ഷി പറയാമെന്നത് രണ്ട് പെണ്ണുങ്ങളാണെങ്കിലോ അവിടെ ഉറച്ചൊക്കെ നിൽക്കും, ഉറച്ചു നിൽക്കും. ഒരു പെണ്ണാണെങ്കിലോ ഒന്ന് പേടിപ്പിച്ച് ഓടിപ്പോവും. അപ്പോ രണ്ട് പുരുഷൻ, ഒരു പുരുഷന്റെ സ്ഥാനത്ത് രണ്ട് സ്ത്രീകൾ ആവശ്യമാണല്ലോ സാക്ഷി പറയാൻ. അതാണ് ഞാൻ പറഞ്ഞത് ബുദ്ധി കുറവാണെന്ന് പറഞ്ഞ ഉദ്ദേശം, രണ്ട് മന്ദബുദ്ധിയാണെന്ന് അല്ല. ആ രണ്ടാമെന്ന് പറഞ്ഞത് ദീൻ കുറവാണല്ലോ, ദീൻ കുറവാണെന്ന്, ദീൻ കുറവാണെന്നതിന്റെ അർത്ഥം അലൈസ ഇദാ ഹാലത്ത്, നിങ്ങൾക്ക് ആർത്തവമുണ്ടായാൽ ലം തുസല്ലി വലം തസും, നോമ്പെടുക്കാനോ നിസ്കരിക്കാനോ കഴിയില്ലല്ലോ, കഴിയില്ല. അതുകൊണ്ട് ആ സമയത്ത് അമൽ ചെയ്യാൻ കഴിയുന്നില്ലല്ലോ, അതുകൊണ്ട് ദീനിലെ അമലും കുറവാണ്, ദീനിലെ അമലും കുറവാണ്. എല്ലാം കുറവായത് കൊണ്ട് എന്ത് ചെയ്യുക, ഒരാള അമൽ കുറഞ്ഞു പോകാതിരിക്കാൻ നന്ദികേട് കാണിക്കരുത്, ശാപമുണ്ടാക്കരുത് തുടങ്ങിയ കാര്യങ്ങൾ എന്ത് ചെയ്യരുത്, ചെയ്യരുത് എന്ന് ഞാൻ നിങ്ങൾ പറഞ്ഞു. മനസ്സിലായില്ലേ? നിബന്ധനങ്ങൾ പറയുന്നത് പഠിക്കണം. എല്ലാ പരീക്ഷയ്ക്കും പറഞ്ഞ ചോദ്യത് അർത്ഥം എഴുതാണ് പൂരിപ്പിക്കാൻ വരാറുണ്ട്. അയ്യമ്രഹത്തിൻ മാത്തത്ത് ഇത്രയ്ക്ക് ആണെങ്കിൽ നിബന്ധനങ്ങൾ പറയുകയാണ്, ഏറ്റവും എളുപ്പത്തിൽ സ്വർഗത്തിൽ പോകാൻ പറ്റിയ വർഗം സ്ത്രീകളാണ്. ആ അമല് കുറവാണെങ്കിലും, ദീൻ കുറവാണെങ്കിലും, അക്ര കുറവാണെങ്കിലും എളുപ്പം സ്വർഗത്തിൽ പോകാൻ പറ്റിയ വിഭാഗം ആരാ? സ്ത്രീകളാണ്. കാരണം എന്താ? ആണുങ്ങൾക്ക് പണിക്ക് പോയി കുടുംബത്തെ പോറ്റണം, പോറ്റിരിക്കും പഠിച്ച് ചുറ്റിക്കും അല്ലേ. ആ പെണ്ണുങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? വീട്ടിലിരുന്നാൽ മതി. ആ അതുപോലെ കൃത്യമായി നിസ്കരിച്ച് നോമ്പെടുത്ത് ഭർത്താവിനനുസരിച്ച് ജീവിച്ചാൽ മാത്രം മതി എന്ത് ചെയ്യാൻ, സീവിത സ്വർഗത്തിൽ പോകാൻ. പുരുഷന്മാർക്ക് എന്തൊക്കെ വേണം? പണിക്ക് പോകണം, കുടുംബം നോക്കണം, ആ എന്തൊക്കെ ചെയ്യണം. അപ്പൊ നിബന്ധനകൾ പറയാം, അയ്യമൃഗത്തിൻ മാത്തത്ത് ഒരു ഭാര്യ മരിച്ചു. ആ ഭാര്യയോട് തന്റെ ഭർത്താവിന് വല്ലാത്ത സ്നേഹമായിരുന്നു, നല്ല ഹാപ്പി ലൈഫായിരുന്നു, നല്ല സന്തോഷമായ സന്തുഷ്ട കുടുംബമായിരുന്നു അവര്. അങ്ങനെ ഭർത്താവ് ഭാര്യ മരിച്ചുപോയി.
എന്നാൽ ദഖലത്തിൽ ജന്ന, ആ പെണ്ണ് സ്വർഗത്തിലാണ്. ഭർത്താവിനെ തൃപ്തിപ്പെട്ട് മരിച്ച പെണ്ണ് അവിടെയാണ്, സ്വർഗത്തിലാണ്. അപ്പൊ തിരിച്ചെങ്ങനെയാ, ഭർത്താവിനെ അർപ്പിച്ച പെണ്ണ് നരകത്തിലാണ് അല്ലെ? ഭർത്താവ് അർപ്പിക്കുന്ന നന്ദിയേട് കാണിക്കുക, അതുകൊണ്ടാണ് അവിടെ പോയത്, നരകത്തിൽ പോയത്. അത് പഠിക്കണം. ഒമിൻ ഹുക്കൂക്കിഹ, ഭാര്യയ്ക്കുള്ള കടമകൾ. അല്ല തസൂമ നഫലൻ, സുന്നത്ത് നോമ്പെടുക്കാൻ പാടില്ല. പെണ്ണുങ്ങൾ ഞാൻ പാടില്ല, സുന്നത്ത് നോമ്പ് എടുക്കാൻ പാടില്ല. ഈ ഹാക്കിം അന്ന് വിട്ടിരിക്കുന്നേ ഈ പണസ്താവ് പറഞ്ഞ സുന്നത്തും എടുക്കാൻ പാടുന്നു. സുന്നത്ത് നോമ്പ് എടുക്കാൻ പാടില്ല. എങ്ങനെ? ഭർത്താവ് വീട്ടിലുള്ളപ്പോ നാട്ടിലുള്ളപ്പോ പെണ്ണുങ്ങൾ സുന്നത്ത് നോമ്പ് എടുക്കരുത്. ഇല്ലാതെ ഭർത്താവിന്റെ അനുവാദം വാങ്ങാതെ, ആ ഭർത്താവിന്റെ അനുവാദം വാങ്ങാതെ സുന്നത്ത് നോമ്പ് പെണ്ണുങ്ങൾ എടുക്കരുതെന്ന്. ഭർത്താവ് നാട്ടിലുണ്ടെങ്കിൽ, ഭർത്താവ് ഗൾഫിലാണെങ്കിൽ കുഴപ്പമില്ല, ഭർത്താവ് നാട്ടിലുണ്ട് എങ്കിൽ എന്ത് ചെയ്യണം? ഭർത്താവിന്റെ അനുവാദം വാങ്ങണം. തിങ്കളാഴ്ച നോമ്പ് എടുക്കണമെങ്കിൽ, വ്യാഴാഴ്ച നോമ്പ് എടുക്കണമെങ്കിൽ. എന്നാൽ ഫർള് നോമ്പുകൾ, റമദാൻ പോലുള്ള ഫർള് നോമ്പ്, അതുപോലെ തന്നെ കലാവെട്ട് നിർബന്ധമായ നോമ്പ്, നഷ്ടപ്പെട്ട നോമ്പ് കലാ വെട്ടണോ, അങ്ങനെയുള്ള നോമ്പ് കലാ വെട്ടാണെന്ന് വേണ്ട, ഫലാഹാജത്തിന് അനുവാദം ആവശ്യമില്ല. സുന്നത്ത് നോമ്പ് എടുക്കാൻ അനുവാദം ആവശ്യമാണ്. പക്ഷേ വർഷത്തിൽ ഒരു പ്രാവശ്യം വേണം നോമ്പ് കണ്ടല്ലോ. സുന്നത്ത് നോമ്പ് പഠിച്ചു ഏഴാം ക്ലാസ്സിൽ, അതുപോലെ അറഫ നോമ്പ്, മുഹറം ഒമ്പത് നോമ്പ് പോലുള്ള ദുൽഹജ്ജിന്റെ ദുൽഹജ്ജിന്റെ നോമ്പ്, ഇങ്ങനെയുള്ള വർഷത്തിൽ ഒരു വർഷം, വർഷത്തിൽ ഒരു തവണ മാത്രം സുന്നത്ത് നോമ്പുകളാണെങ്കിലും അനുവാദം വേണ്ടതാണ്, അനുവാദം വേണ്ട. നേരെ മറിച്ച് തിങ്കളാഴ്ച, വ്യാഴാഴ്ച, വെളുത്താവ് നോമ്പ്, ഇങ്ങനെയുള്ള നോമ്പുകൾക്ക് എന്ത് വേണം? അനുവാദം വേണം, അനുവാദം. ഇത് ഒരു കടമയാണ്. രണ്ടാമത്തെ കടമ, ലാ തഅദിൻ ലി അഹദിൻ ഫീ ദുഖൂലിൽ ബൈത്തി വലാ ഫിൽ ജുലൂസി ഫീ ഫിറാശിഹി ഇല്ലാ ബിഇദ്നിഹി വറിദാഹി. ഭർത്താവിന്റെ സമ്മതമോ അനുവാദമോ കൂടാതെ ആരെയും വീട്ടിൽ പ്രവേശിപ്പിക്കാൻ പാടില്ല. ഭർത്താവിന്റെ സമ്മതമോ അനുവാദമോ ഉണ്ടാകണം. ആരെയും? അന്യരെ. അന്യരെ, ആ സ്വന്തക്കാരല്ലേ പറഞ്ഞത്. അന്യരെ ആരെ എന്ത് ചെയ്യരുത്? വീട്ടില് പ്രവേശിപ്പിക്കരുത്. മൂന്ന്, ഭർത്താവിന് വേണ്ടി അഴകാകണം, ഭർത്താവിന് വേണ്ടി സൗന്ദര്യമുള്ളവളാകണം, വൃത്തിയുള്ളവളാകണം. ആർക്ക് വേണ്ടി? നാട്ടുകാർക്ക് വേണ്ടി അല്ല അല്ലെ? കല്യാണത്തിന് പോകുമ്പോ നല്ല വസ്ത്രം ഇടും, ഭർത്താവിന് മുമ്പിലോ ആ കീറി പോയ നെറ്റിയും ആ ചുരിദാറും ഇടും, അങ്ങനെയല്ല വേണ്ടത്. പിന്നെ ആർക്ക് വേണ്ടി അഴകാകേണ്ടത്? നിന്റെ കെട്ടിയവനെ വേണ്ടി നീ അഴകാകേണ്ടത്. അപ്പൊ കെട്ടിയന് മുമ്പിൽ ആരാകണം? വീട്ടിൽ പള്ളിപ്പെട്ട് പോകണം കെട്ടിയവന് മുമ്പ് കാണുമ്പോ. ഭർത്താവിന്റെ മുമ്പിലാണ് അഴകാകേണ്ടത്, ആരുടെ മുമ്പിലല്ല, നാട്ടുകാരുടെ മുമ്പിലല്ല. അതാ പറഞ്ഞ ഭർത്താവിന് വേണ്ടി സൗന്ദര്യമുള്ളവളാകുക, ഭർത്താവിനെ കാണിക്കാൻ വേണ്ടി വൃത്തിയുള്ളവളാകുക, നല്ല വസ്ത്രം ധരിക്കുക ഭർത്താവിന് മുമ്പില്, നല്ല വസ്ത്രം ധരിക്കുക അല്ലെ. നിന്നെ നോക്കേണ്ടത് ഭർത്താവല്ലേ, നാട്ടിലാ കാണുന്നതാണോ അതല്ലോ അല്ല. ഭർത്താവിന് അപ്പൊ പുറത്തു പോകുമ്പോഴോ? പുറത്തു പോകുമ്പോ ഏറ്റവും നിന്ദ്യമായ വസ്ത്രം ധരിക്കണം. അപ്പൊ അത് നോക്കൂല, ഏയ് നല്ല നല്ല കളർഫുള്ളായ ഡ്രസ് ഇട്ട് പോകുമ്പോഴോ നോക്കണത്? ഈ ആരും നോക്കാതെ വസ്ത്രം ധരിച്ചു പോയാലോ? ആരും നോക്കൂല. അതാണ് ഭർത്താവിന് വേണ്ടി അഴകാക്കുക, ഭർത്താവിന് വേണ്ടി എന്താകുക? വൃത്തിയുള്ളവളാകുക. തുക്കുറഹു ലഹ, അവൾക്ക് കറാഹത്താണ്, ആൾക്ക് ഈ ഭാര്യക്ക്, അൻ തസിഫ ലി സൗജിഹ ഇംറഅത്ത ഉഖറ ലി ഗൈരി ഹാജത്തിൻ ശറഇയത്തിൻ. മറ്റ് പെണ്ണുങ്ങളെ പറ്റി വിശേഷണം പറയാൻ പാടില്ല. ഏയ് അപ്പുറത്തെ വീട്ടിലെ, അപ്പുറത്തെ വീട്ടിലെ ആടെ, അപ്പുറത്തെ വീട്ടിലെ ഷെരീഫിന്റെ കെട്ടികളൊക്കെ ഉണ്ടോ, അവളുടെ ഇട്ടാണ് ഡ്രസ്സും ഡ്രസ്സാന്ന് നോക്കി എന്ത് ഇതോ നോക്കി, എന്ത് ഞാൻ പാടില്ല. അന്യ പെണ്ണുങ്ങളെ പറ്റി വിശേഷണം പറയാൻ പാടില്ല ഭർത്താവിനോട്. എന്നാൽ മതപരമായ ആവശ്യമുണ്ടായാൽ ഒഴികെ, മതപരമായ ആവശ്യം എന്താ? ഒരു പെണ്ണ് കല്യാണം നടത്തുവാണ്, ആ പെണ്ണ് ചോദിച്ചു
കെട്ടുകൾ അറിയും ആ പെണ്ണ് ആ പെണ്ണിന്റെ കുടുംബത്തെ പറ്റി. അപ്പൊ ചേച്ചി ഈ പെണ്ണ് എങ്ങനെയുണ്ടെന്ന് എന്ത് ചെയ്യാം ചോദിച്ചാൽ പറയാം. മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ അന്യ പെണ്ണുങ്ങളെ പറ്റിയുള്ള വിശേഷണങ്ങൾ സൗന്ദര്യ എന്ത് കാര്യങ്ങളൊന്നും ഭർത്താവ് അവിടെ പങ്കുവെക്കരുത്. നാലാമത്തേത് ഭർത്താവിന്റെ വീട് സംരക്ഷിക്കുക, അതുപോലെ തന്നെ ഭർത്താവിന്റെ മക്കളെ വളർത്തുക. ആവശ്യമില്ലാതെ വീടിന് പുറത്തു പോകാതിരിക്കുക. പുറത്തു പോകുമ്പോൾ തന്നെ ശരീരം മൊത്തം മറച്ചു കൊണ്ടുപോകുക. ആവശ്യമുള്ളപ്പോൾ വീടിന് പുറത്തു പോകാം, വല്ല ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നാലോ അങ്ങനെയൊക്കെ പോകാം. അപ്പോ ശരീരം അവിടത്ത് മറച്ചുകൊണ്ട് പുറത്തു പോകുക, ആവശ്യമില്ലെങ്കിൽ പോകാതിരിക്കുക. അപ്പൊ ഇതൊക്കെയാണ് ഭർത്താവിനോടുള്ള കടമകൾ. ഇനി പറയാൻ ഒരു വലിയ കാര്യമാണ്, വലിയ കാര്യം മുഹിമ്മത്തുൻ, ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്ത് മാ യഫ്അലുഹു നിസാഉൽ യൗമി മിൻ ഖുറൂജിഹിന്ന, ഇന്നേ ദിവസം ഈ കാലഘട്ടത്തിൽ ചില പെണ്ണുങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. എന്താ കാര്യങ്ങള്? മിൻ ഖുറൂജിഹിന്ന, ആ പെണ്ണുങ്ങൾ പുറപ്പെടുന്ന അങ്ങനെ കാശിഫാത്തിർ റുഊസി വൽ വുജൂഹി വസ്സുദൂരി വൽ ഐദി, തല വെളിവാക്കി, മുഖം വെളിവാക്കി, നെഞ്ച് വെളിവാക്കി, കൈ വെളിവാക്കി. ആ എന്തൊക്കെ? തലയിൽ തുണിയിടാതെ, മുഖം മറയ്ക്കാതെ, നെഞ്ച് വെളിവാക്കി, കൈ വെളിവാക്കി പുറത്തു പോകുന്ന പെണ്ണുങ്ങൾ കാണാം. അല്ലേ, സ്ത്രീയുടെ അവിടത്തേതാ? സ്ത്രീയുടെ അവിടത്തേതാ? സ്ത്രീയുടെ അവിടത്തേതാ? പറഞ്ഞ ഭീമ, സ്ത്രീയുടെ അവിടത്ത് ശരീരം മുഴുവനും കറുത്ത വസ്ത്രം കൊണ്ട് തുണികൊണ്ട്, കറുത്ത വസ്ത്രം വസ്ത്രം വല്ലതും ഉണ്ടോ? അതിനെ ഇല്ലല്ലോ. ഷിഫ പറഞ്ഞേ. ഷിഫക്ക് കഴിഞ്ഞിട്ടാണോ? ഹാക്കിം പറഞ്ഞേ. മുഖവും മുൻകൈയും ശരീരം ആസകലം. പിന്നെ മുഖവും മുങ്ങെന്ന് പറഞ്ഞാൽ ശരീരം മൊത്തം പറഞ്ഞ പോലെ. മുഖവും മുൻകൈയും ഒഴിച്ച ശരീരമാസകളും നിസ്കാരത്തിലാണ്. എന്നുവെച്ചാ മുഖവും മറയ്ക്കണ്ട, മുൻകൈയും മറയ്ക്കണ്ട, ബാക്കി മൊത്തം മറയ്ക്കണം. കാലിന്റെ പാദം വരെ മറയ്ക്കണം നിസ്കാരത്തിൽ. അല്ലേ, നിസ്കാരത്തിന് വെളിയിലോ ശരീരം മൊത്തം അവർത്താണ്. അല്ലേ, അപ്പൊ മുഖവും മറയ്ക്കണം. അല്ലേ, ഇന്നിപ്പോ മുഖം മറച്ചേ പറ്റൂ, കാരണം മാസ്ക് വയ്ക്കുമല്ലോ. ഇന്ന് മുഖം മൊത്തം മറച്ചേ പറ്റുള്ളൂ, അതുകൊണ്ട് മാസ്ക് വയ്ക്കും, മറക്കും. അതിനുമുമ്പ് മുഖം മറയ്ക്കാൻ പറഞ്ഞാൽ എന്ത് ദോഷമല്ലേ? അപ്പൊ സ്ത്രീയുടെ അവളത്ത് ശരീരം മൊത്തം അവളത്താണ്. അപ്പൊ പുറത്ത് പോകേണ്ടി വന്നാൽ എങ്ങനെ പോണെന്ന്? തല മറച്ച്, മുഖം മറച്ച്, നെഞ്ച് മറച്ച്, കൈയും മറച്ചാണ് പുറത്ത് പോകേണ്ടത്. പക്ഷെ അത് വെളിവാക്കി പോകുന്ന പെണ്ണുങ്ങളുണ്ട്. പിന്നെയോ, ധരിക്കുന്ന വസ്ത്രമാണോ? നല്ല ബോഡി ഫിറ്റായ വസ്ത്രം. അല്ലോ, നല്ല ഫിറ്റായ വസ്ത്രം ധരിച്ച് പോകുന്ന പെണ്ണുങ്ങളുണ്ട്. കഴിഞ്ഞ് മണിക്കുമ്പോൾ ലൂസായിരിക്കും, പിന്നെ അവിടെ ചെയ്തിരിക്കും. ഇപ്പൊ പാവക്കുട്ടിക്ക് ഉരുപ്പിടിച്ചു കഴിക്കും. എങ്ങനെയുള്ള വസ്ത്രം, എങ്ങനെയുള്ള വസ്ത്രമാണത്? തഹ്കീ സക്കരൽ ജിസ്മി വൽ അഅ്ളാഇ, ആ വസ്ത്രം ധരിച്ചാൽ അവളുടെ വണ്ണവും അവളുടെ രൂപവും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ലൂസല്ല, ടൈറ്റാണ്. അപ്പൊ എന്തൊരു വണ്ണം ഉണ്ട്, എന്താ തോടുന്ന ഒക്കെ കൃത്യമായിട്ട് എടുത്ത് കാണിക്കും. അങ്ങനെയുള്ള വസ്ത്രം ധരിച്ചു പോകൽ ഇസ്മുൻ അലീമുൻ, വലിയ പാപമാണ്, വലിയ പാപമാണ്. അതുകൊണ്ട് ഭർത്താക്കന്മാരെ, നിങ്ങളുടെ മേലാണ് മിൻ തിൽക്കൽ ഇസ്മി കിസ്തുൻ ജസീമുൻ, ഇങ്ങനെ ഈ ഭാര്യമാർ ചെയ്താൽ ഭർത്താക്കന്മാരെ നിങ്ങൾക്കാണ് അതിന്റെ ശിക്ഷയുടെ ഒരു ഭാഗമുള്ളത്. വാപ്പമാരെ നിങ്ങൾക്കാണ് നിങ്ങളെ പെമ്മക്കൾ ചെയ്താൽ ശിക്ഷയുടെ ബാക്കി ഉള്ളത്. ഭർത്താക്കന്മാരും കുറ്റക്കാരാണ്, പിതാക്കന്മാരും കുറ്റക്കാരാണ്, മനസ്സിലായോ? അതുകൊണ്ട് അങ്ങനെ പോകരുത്. പുറത്തു പോകേണ്ടി വന്നാൽ ശരീരം മൊത്തം മറിച്ചേ പോകാവൂ. സല്ലമ അല്ലാഹു അൻ ഹാദിഹിൽ ഖവാതിർ, ഈ വലിയ പാപത്തിലോട്ട് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. ആമീൻ.
ഇപ്പതാണ് പാഠം. ആ അപ്പൊ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കടമകളില് ഭർത്താവിനോടുള്ള കടമയാണ് പറഞ്ഞത്. ഞാൻ അടുത്ത പാഠം ഭാര്യയോടുള്ള തിരിച്ചു ഇങ്ങോട്ടുണ്ടേ, ഏയ് അങ്ങോട്ട് മാത്രല്ല, ഒരു ബാലം വെച്ചാൽ അങ്ങോട്ട് പോയി ഇങ്ങോട്ടും പോകല. ആ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ എന്ത് ചെയ്യാം, ഭർത്താക്കന്മാര് ഭാര്യയ്ക്ക് ചെയ്തു വെക്കേണ്ട കടമകളും ഉണ്ട്, അതൊന്നും പഠിക്കുമ്പോ ശരിയാവുള്ളൂ. നമുക്ക് ഏഴ് പാഠമാണ് ഉള്ളത് കേട്ടോ, അടുത്ത പാഠം വേണ്ടി പരീക്ഷിക്കും.